ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തു നിന്നൊക്കെ ഭയങ്കര വില കൊടുത്ത് വാങ്ങുന്ന എയർ ഡ്രൈ ക്ലേ എങ്ങനെയാണ് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു ഡ്രൈ ബൗളാണ് വേണ്ടത്. അതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കോൺഫ്ലവർ എടുത്ത സെയിം കപ്പിൽ 1/2, അതായത് അര കപ്പ് ഗ്ലൂ എടുക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക്, അതായത് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ ഗ്ലൂ ആഡ് ചെയ്യുക. ഗ്ലൂ ഈസി ആയിട്ട് പാനിലേക്ക് പോരാൻ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യണത് ഒരു ടീസ്പൂൺ വാസ്ലിൻ ആണ്. ഇനിയിപ്പോൾ വാസ്ലിൻ ഇല്ലെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് പെട്രോളിയം ജെല്ലും യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ വിനിഗറും ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മൾ ആഡ് ചെയ്യണേ. ഇനിയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം. നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത എല്ലാ സാധനങ്ങളും ലംസോ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ലംസോ കട്ടകളുണ്ടെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്യും ഇനി, അപ്പോൾ അത് പ്രശ്നമാവും. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ വീതം കുറച്ച് കുറച്ചായിട്ടിട്ട് ലംസോ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം എടുത്തു വെച്ച കോൺഫ്ലോർ മുഴുവനായും നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിമ്മിലിട്ട് കുക്ക് ചെയ്യുക. ഈ മിശ്രിതം ഓവർ കുക്കായി പോയാൽ നമ്മൾ ഉണ്ടാക്കുന്ന ക്ലേയുടെ കൺസിസ്റ്റൻസിയിൽ ചേഞ്ച് വരും. നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് വേണം ഈ മിശ്രിതം നമ്മൾ ചൂടാക്കിയെടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറിലേക്ക് നമ്മളൊരു അല്പം മോയ്സ്ചറൈസർ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ 2 കൈകളിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ച മിശ്രിതം ബാക്കി മാറ്റി വെച്ച കോൺഫ്ലോറും ചേർത്ത് നല്ലോണം നമുക്കൊന്ന് നീഡ് ചെയ്തെടുക്കാം. ഇതിനി നല്ലൊരു ക്ലേയുടെ കൺസിസ്റ്റൻസി കിട്ടണ വരെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ കുഴച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ക്ലേയുടെ കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. നല്ല രീതിയിൽ തന്നെ കുഴയ്ക്കാൻ ശ്രദ്ധിക്കുക. ദാ ഇതാണ് കറക്റ്റ് ക്ലേയുടെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കളറുകൾ ആഡ് ചെയ്ത് പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം കളറുകൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഉപയോഗിക്കാനും സൂക്ഷിക്കാനും എളുപ്പം. ആവശ്യത്തിനുള്ള ക്ലേ എടുത്ത് ബാക്കി ക്ലേ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ പ്ലാസ്റ്റിക് കവറിലോ ഇട്ട് സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റെഡും ഗ്രീനും കളേഴ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന റോസ് ഫ്ലവറിൻ്റെ പോലത്തെ വീഡിയോ നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐ കാർഡിൽ മെൻഷൻ ചെയ്യാം. നമ്മളിവിടെ എടുക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കറക്റ്റ് ആയാലാണ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ക്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും എടുക്കുമ്പോൾ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് സാധനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്ര നാൾ ഈ ചാനലിലുണ്ടായിരുന്ന വീഡിയോസിലുള്ള ശബ്ദമല്ല ഇതെന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. മാത്രമല്ല നമ്മുടെ ചാനലിൻ്റെ പേര് ഇപ്പോൾ ഹണി ആൻഡ് നെക്ടർ എന്ന് മാറിയിട്ടുള്ളതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻ്റെ പേര് അപർണ, ഞാൻ മാളവികയുടെ അനീത്തിയാണ്. ഇനി ഈ ചാനലിൽ ഞാനും ഉണ്ടാവും. നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ വെച്ച് ചെയ്തൊരു റോസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റ പേജ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക.